ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസമാണ് ശിശുദിനമായിട്ട് തിരുസഭ ആചരിക്കുന്ന ദിവസം അന്നത്തെ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളിൻ്റെ പരിപാടി വൈകുന്നേരം നോവേനയോടും വിശുദ്ധ കുർബാനയോടനുബന്ധിച്ചുള്ള സന്ദർഭത്തിലായിരിക്കും വൈകുന്നേരത്തെ കുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ആശീർവാദ പ്രാർത്ഥനയും മധുര വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ കുഞ്ഞുങ്ങളെയും പള്ളിയിലെ ചൊവ്വാഴ്ച വൈകുന്നേരത്തെ കുർബാനയ്ക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച വർഷാവസാന ദിവസം പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മുപ്പതിന് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനൊരുക്കമായിട്ട് പാതിര കുർബാനയ്ക്ക് മുമ്പായി ആരാധന ഉണ്ടായിരിക്കും അത് നോട്ടീസിൽ നമ്മൾ വെച്ചിട്ടില്ലെങ്കിലും പതിനൊന്നരയ്ക്ക് ആരാധന അതിനോടനുബന്ധിച്ച് തന്നെ വർഷാവസാന പ്രാർത്ഥനയും തുടർന്ന് വർഷാരംഭ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും പുതിയ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിലെ പുതിയ പ്രഭാതത്തിലുള്ള വിശുദ്ധ ബലിയും ഉണ്ടായിരിക്കും മുപ്പത്തൊന്നാം തീയതി അതുപോലെ തന്നെ വൈകുന്നേരം നൊവേനയും കുർബാനയും ഉണ്ടായിരിക്കുന്നതാണെന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ തിരുനാൾ ഒന്ന് രണ്ട് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണല്ലോ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളും സാന്നിധ്യവും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു തിരുനാളിൻ്റെ നമ്മളുടെ ആത്മീയമായ ചൈതന്യത്തോടുകൂടി ആണ് നമ്മൾ കൂടുതലായിട്ട് തിരുനാളിനെ കാണേണ്ടത് അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ തിരുക്കർമ്മങ്ങളിലും രണ്ട് ദിവസം മാത്രമാണ് നമുക്ക് തിരുനാളുള്ളത് കൂടുതൽ ആഘോഷമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ആ രണ്ട് ദിവസവും എല്ലാവരുടെയും സാന്നിധ്യവും നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെ അറിയിച്ചും അവരുടെയൊക്കെ പങ്കാളിത്തവും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ച വരുന്ന വ്യാഴാഴ്ച നമ്മൾ നമ്മുടെ ഇടവക അതിർത്തിയിൽ നമുക്കറിയാവുന്നതുപോലെ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു സന്യാസ പരിശീലന ഭവനം കൂടിയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഈ വർഷം നമ്മൾ മുപ്പതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരത്തെ നവേനയോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന മലങ്കര ലത്തി മലങ്കര റീത്തിലായിരിക്കും കത്തോലിക്കാ സഭയുടെ മലങ്കര റീത്തിലായിരിക്കും വിശുദ്ധ കുർബാന മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരമുള്ള വിശുദ്ധ കുർബാന ലത്തീൻ രീതിയിലായിരിക്കും എന്നുള്ള കാര്യവും കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഒന്നാം തീയതി ശനിയാഴ്ചത്തെ തിരു എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു വൈകുന്നേരം കൃത്യം നാല് മുപ്പതിനോടുകൂടി തന്നെ കുടിയേറ്റം അതിനെ തുടർന്ന് തിരുവഞ്ചിരിപ്പ് രൂപ എഴുന്നപ്പ് അതിനെ തുടർന്ന് നമ്മൾ ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ടുകുർബാനുണ്ടായിരിക്കും വചന സന്ദേശമുണ്ടായിരിക്കും അന്നത്തെ ദിവസത്തെ കാഴ്ച സമർപ്പണം നടത്തേണ്ടത് ദർശന സമൂഹത്തിലെ അംഗങ്ങളാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ ഭസ്റ്റീയാനോസിലി സ്വരൂപം ഭക്തി നിർഭരമായിട്ട് ഇടവകയുടെ അതിർത്തികളിലൂടെ കടന്നു പോകുന്ന ഒന്നാം ദിവസമാണ് രണ്ട് ദിവസം നമ്മൾ വാഹനങ്ങളിലെ പ്രദർശനം നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച കൂടിയ തിരുനാൾ കമ്മിറ്റിയിൽ പ്രത്യേകമായിട്ട് മുൻ കൈക്കാരന്മാരെയും ഇപ്പോഴുള്ള കൈക്കാരന്മാരെയാണ് അത് ചുമതലപ്പെടുത്തിയിരിക്കുക ഓരോ യൂണിറ്റുകളിലെ പ്രസിഡൻറ്റുമാരുമായിട്ട് ബന്ധപ്പെടുത്തി ബന്ധപ്പെട്ട് പോകുന്ന കൃത്യമായ റൂട്ട് അവരുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും അത് നിർവഹിക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റ് പ്രസിഡൻ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരോട് പറയുന്ന ആ റൂട്ടിൽ യാതൊരു കാരണവശാലും മാറ്റം വരുത്തുന്നതല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഏത് ഭാഗത്തൊക്കെയാണ് വരേണ്ടതെന്നുള്ളത് നിങ്ങൾ യൂണിറ്റ് പ്രസിഡൻറ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് ആ പ്രസിഡൻറ്റുമാരുമായിട്ട് ഈ കമ്മിറ്റി അങ്ങൾ നിശ്ചയിച്ച് ഉറപ്പിക്കുന്ന സ്ഥലങ്ങളിലൂടെ മാത്രമേ വാഹന പ്രദക്ഷിണം വരികയുള്ളൂ നമുക്കറിയാം നമ്മുടെ ഇടവക ഭൂമിശാസ്ത്രപരമായി ഒത്തിരി ഒരു വ്യാപിച്ചു കിടക്കുന്നൊരു ഇടവകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ രണ്ട് ദിവസമാണ് നടത്തുന്നതെങ്കിൽ പോലും കൂടുതൽ സമയബന്ധിതമായിട്ട് തന്നെ അത് മനോഹരമായിട്ട് പൂർത്തീകരിച്ച് ഇവിടെ തിരുസ്വരൂപങ്ങൾ രൂപം എത്തണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ നമ്മൾ നടത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ശനിയാഴ്ച നമ്മൾ രൂപവും തിരുസ്വരൂപങ്ങൾ പോകുന്ന ആ വാഹന പ്രദക്ഷിണം പോകുന്നത് പള്ളിയുടെ ഇടതുവശത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്ത് എന്ന് പറയുമ്പോൾ ആ സി യൂണിറ്റ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിക്കുന്ന് ഭാഗം തുടങ്ങി ലൂർദ് മാത മാക്സിമില്യം കോൾബൈ യൂണിറ്റ് സെൻറ്റ് മേരീസ് തുടങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരുന്നു രണ്ടാമത്തെ ദിവസമാണ് പള്ളിയുടെ വലതുഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മേരി മാത തുടങ്ങി ലിറ്റിൽ ഫ്ലവർ അതോടൊപ്പം തന്നെ ചാവറ യൂണിറ്റ് അൽഫോൻസ യൂണിറ്റ് മതത്തരേസ യൂണിറ്റ് തുടങ്ങി കോമ്പാറ ഭാഗത്തേക്കുള്ള യൂണിറ്റുകളും ആയിട്ടാണ് ഞായറാഴ്ച ദിവസവും പ്രദർശനം നടക്കുക അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരു തരത്തിലും ഈ വാഹന പ്രദർശനം നടത്തിയതൊരു വിവാദമാക്കി മാറ്റരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് മുൻകൂട്ടി തന്നെ അറിയിക്കുകയാണ് ഞായറാഴ്ച തിരുനാൾ ദിവസം അതുപോലെ തന്നെ രാവിലെ ആറ് മുപ്പതിനും ഒമ്പത് മണിക്കും വിശുദ്ധ കുർബാനകൾ വൈകുന്നേരം നാല് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന വതിന് സന്ദേശം അന്നത്തെ ദിവസം കാഴ്ച സമർപ്പണം നടത്തേണ്ടത് നമ്മുടെ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളാണ് എല്ലാ കുടുംബ യൂണിറ്റിൻ്റെയും അഞ്ച് ഭാരവാഹികളും നിർബന്ധമായിട്ടും അതിലെ പങ്കുചേരണം നമ്മൾ പുതിയ കുടുംബ കൂട്ടായ്മകൾ നിലവു വന്നതിനു ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണ് അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ഭാരവാഹികളുടെ സജീവമായ പങ്കാളിത്തം കാഴ്ച സമർപ്പണത്തിലും വിശുദ്ധ ബലിയിലും ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു തിരുന്നാളിൻ്റെ സംഭാവനകൾ ഇനിയും ഏൽപ്പിക്കാനായിട്ട് മറന്നുപോയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ദയവായിട്ട് സഹകരിക്കണം ചെറിയ തുകയാണ് നമ്മൾ നിർബന്ധമായൊരു പിരിവ് അല്ലെങ്കിൽ പോലും നമ്മുടെ ഇടവകയിലെ വർഷത്തിൽ ഈ ഒരു പെരുന്നാൾ മാത്രമാണുള്ളത് അപ്പം അതുകൊണ്ട് നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷവും നമ്മൾ തിരുനാൾ നടത്താനുള്ള പൈസയൊക്കെ നമുക്ക് കിട്ടും ബാക്കിയുള്ള ഒരു ലക്ഷത്തോളം രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ ജീവകാരുണ്യ നിധിയിലേക്ക് കൊടുത്തതും നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തിരുനാളിൻ്റെ എല്ലാ പങ്കാളിത്തത്തിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഞായർപ്രിരി സ്തോത്രക്കാഴ്ച ലഭിച്ചത് പന്തിയിലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെന്നുള്ള കാര്യവും അറിയിക്കുന്നു നമുക്ക് സമാപന ആശ്രയി